ക്ഷയരോഗ ദിനാചരണ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അലനല്ലൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ലോക ക്ഷയരോഗ ദിനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. അലനല്ലൂർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജന ഉദ്ഘാടനം ചെയ്തു. പബ്ലിക് ഹെൽത്ത് നഴ്സ് സൂപ്പർവൈസർ ജയ അധ്യക്ഷത വഹിച്ചു. എല്ലാ വർഷവും മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനമായി ആചരിച്ചു വരികയാണ്. നമുക്ക് ക്ഷയരോഗത്തെ തുടച്ചു നീക്കാം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ചുമ, ഇടവിട്ടുള്ള പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ എന്നിവയാണ് ക്ഷയരോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ക്ഷയരോഗം നേരത്തെ കണ്ടുപിടിച്ച് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗമാണ്. കഫപരിശോധനയും ചികിത്സയും പൂർണ്ണമായും സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി ലഭിക്കുന്നതാണെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജന പറഞ്ഞു. 1822 മൈക്രോബയോളജിസ്റ്റ് റോബർട്ട് കോച്ച് പറഞ്ഞ ഒരു മൈക്രോബയോളജിസ്റ്റ് നമ്മുടെ ടി ബിക്ക് കാരണമാകുന്ന ബാക്ടീരിയ മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന അണുബാധയെ കണ്ടുപിടിച്ച ദിവസമാണ് മാർച്ച് 24. അതുകൊണ്ടാണ് എല്ലാ വർഷവും നമ്മൾ മാർച്ച് 24 ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുന്നത്. അന്ന് പല പല പരിപാടികളും അവലോകനത്തിന് വേണ്ടിയിട്ട് പല പല പരിപാടികളും നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ ടി ബി അല്ലെങ്കിൽ ക്ഷയരോഗം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് മെയിനായിട്ട് ബാധിക്കുന്നത് നമ്മുടെ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശത്തിനെയാണ്. അതിനെ മാത്രമല്ല ഇത് ബാധിക്കുന്നത്, നമ്മുടെ ശരീരത്തിലുള്ള നഖവും മുടിയും ഒഴികെ ബാക്കി എല്ലാ അവയവങ്ങളെയും ടി ബി എന്ന അസുഖം ബാധിക്കുന്നുണ്ട്. പക്ഷേ ഈ നഖവും മുടിയും ഒഴികെ ബാക്കി എല്ലാ അവയവത്തെയും ബാധിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ലങ്സിനെ ബാധിക്കുന്ന ക്ഷയരോഗം, അതാണ് നമുക്ക് പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് ഉള്ളത്. അതെന്തെന്ന് വെച്ചാൽ അതാണ് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. ബാക്കി ഏത് അവയവത്തെ ബാധിച്ചാലും അത് ആ മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെ നിൽക്കും, അത് മറ്റുള്ളവർക്ക് പകരുകയില്ല. അപ്പോൾ ലങ്സ് ശ്വാസകോശം കൂടാതെ നമ്മുടെ ലിംഫ് നോഡ് അതായത് കയലുകൾ, പിന്നെ കിഡ്നി, ലിവർ, പിന്നെ നട്ടെല്ല്, ഈ ഭാഗങ്ങളെയൊക്കെ ബാധിക്കുന്നതാണ്. ഓരോ അസുഖത്തിനും ഓരോ തരത്തിലാണ് അതിൻ്റെ സിംപ്റ്റംസ് ഉണ്ടാവുക. ഇപ്പോൾ ചുമയുള്ള ഒരാൾ, അതായത് ടി ബി ശ്വാസകോശ ടി ബി ഉള്ള ഒരാൾ ചുമക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോഴോ അയാൾ ജലകണികൾ പുറത്തേക്ക് വിടും, അതായത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻസ് എന്നാണ് അതിൽ പറയാം. അത് നമ്മുടെ ഈ വായിലൂടെ പകർന്നിട്ട് അത് മറ്റൊരാൾ വന്ന് ശ്വസിക്കുമ്പോൾ ആ ബാക്ടീരിയ അയാൾ എടുക്കും. ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ഒപ്പുശേഖരണം, പ്രതിജ്ഞാ ബോധവൽക്കരണ സ്കിറ്റ്, വഞ്ചിപ്പാട്ട്, അതിഥി തൊഴിലാളി പരിശോധന ക്യാമ്പ് തുടങ്ങിയവ സംഘടിപ്പിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ സുഹൈൽ PU, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ ജലീൽ, അനുഷ, ശരണ്യ, JPHN, സരോജിനി, സ്മിത, ജയശ്രീ, അമൃത, അശ്വതി, PRO, സുരേഷ്, MLSP നഴ്സ് ജിൻസി, ശ്രുതി, പ്രീജ, അനീഷ, അക്ഷയ, നീതു എന്നിവർ നേതൃത്വവും നൽകി. സഹകരണ നിക്ഷേപം, നാടിന്റെ നന്മക്ക്, നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ. അരിയൂർ സർവീസ് സഹകരണ ബാങ്ക്, ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ISO ലഭിച്ച സഹകരണ ബാങ്ക്, ജില്ലയിലെ ഗ്രേഡ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക്, 7 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം, 9% പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ, RTGS, NEFT, DD സൗകര്യം. അരിയൂർ സർവീസ് സഹകരണ ബാങ്ക്, കോട്ടൂപ്പാടം PO.